ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു കുഞ്ഞാനയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു റീലായിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് പേരൊക്കെ ചോദിച്ചു ഇതിൻ്റെ ഫുൾ വീഡിയോ എപ്പോൾ ഇടുന്നു. അപ്പോൾ ഞാൻ കരുതി അത് എത്രയും പെട്ടെന്ന് തന്നെ ഇട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആ ഒരു കുഞ്ഞാനയുടെയും പിന്നെ ആ കുഞ്ഞാനയുടെ കൂടെയുള്ള ബാക്കിയുള്ള ആനകളുടെയൊക്കെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ മൂന്ന് കുട്ടി ആനകളാണുള്ളത്. അപ്പോൾ അത് ആ താഴെ കാണുന്ന ആ ഒരു കുട്ടിക്കൊമ്പനില്ലേ, അതുമാണ് ഇവരുടെ കൂട്ടത്തിലെ ഇച്ചിരി വലിയൊരു കുട്ടിയാന. ഏറ്റവും പൊടി കുട്ടി ആ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട്. ഏകദേശം ഒരു മാസത്തിന് താഴെയാട്ടോ ഇതിൻ്റെ പ്രായം. അത് നടക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം. എനിക്ക് എത്ര കറക്റ്റ് പ്രായം എന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് ജനിച്ചിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല. ആളെന്തായാലും ചെളിയിലൊക്കെ മുങ്ങി ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചേർന്ന് നടക്കാം കേട്ടോ. ആള് ചെറുതായിട്ട് ഉരുണ്ടൊക്കെ വീണെങ്കിലും ആള് പിന്നെയും അവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയൊക്കെ നടക്കാട്ടോ. നല്ലൊരു രസം ഉണ്ടായിരുന്നു. ഭയങ്കര ആക്റ്റീവായിരുന്നു ഈ ഒരു കുട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാ, നല്ല രസമായിരുന്നു കാണാനായിട്ട്. പക്ഷെ രണ്ട് പിടിയാനകൾ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഒരു വേറൊരു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഈ ഒരു കുട്ടീനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുണ്ട്. എന്നാലും തീരെ പൊടി തന്നെയാണ് ആള്. അപ്പം ആള് ഇച്ചിരി വലുതൊക്കെ ആയതുകൊണ്ടാവാം ഈ ഒരു പിടിയാനക്കൂട്ടത്തിൻ്റെ അടുത്ത് ഇത്തിരി നീങ്ങി ബാക്കോട്ടൊക്കെ ഇറങ്ങിയാണ് നിൽക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് തിന്നാറായി എന്നുള്ള മട്ടിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു കുഞ്ഞുകുട്ടി അതിൻ്റെ അമ്മയുടെ ഒപ്പം തന്നെയാട്ടോ നടക്കുന്നത്. ഇത് മാറിപ്പോയാലും ആ ഒരു തള്ളയാന പോയിട്ട് അതിനെ പിടിച്ച് അതിൻ്റെ അടുത്തേക്ക് നിർത്തുന്നൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അത് നിൽക്കുന്ന ഭാഗത്ത് തന്നെ ആ ഒരു രണ്ടാനകളും കൂടുതൽ നേരം നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ കുസൃതി കൊടുക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുകയാണ് അമ്മയുടെ അടുത്ത് നിന്ന് കേട്ടോ. അങ്ങനെ ആളിപ്പോൾ പതുക്കെ അമ്മയുടെ അടുത്ത് നിന്ന് ഫ്രണ്ടിലോട്ട് കയറി വരുന്നുണ്ട്. ഇവരുടെ മുഖം ഒന്ന് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഒന്നാമത് ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ റോഡിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പം തൊട്ടപ്പുറത്ത് ഇങ്ങനെ പൊക്കമുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഫേസ് ടു ഫേസ് നിന്ന് കിട്ടുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും ഇവർ നല്ലൊരു കുഴിഭാഗത്താണ് നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റബ്ബർ തോട്ടത്തിനുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഫേസ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഈ ചെറിയ 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 ചില്ലകളൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. മാത്രമല്ല ഇത്രയും കുഞ്ഞു കുട്ടിയായതുകൊണ്ട് മറ്റേ തള്ളയാനകൾ ഇത് മാറിപ്പോകുമ്പോൾ തന്നെ ഇതിൻ്റെ പിടിച്ചടുത്തേക്കാക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വിഷ്വൽസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ കുറേ നേരം നമ്മൾ ഇവിടെ നിന്ന് എടുത്തില്ല വീഡിയോസൊന്നും. ഇതിനൊരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട്, കാരണം വഴിയിൽ പോണ ആളുകളൊക്കെ ഇതിനെ നോക്കിയൊക്കെ നിൽക്കായിരുന്നു. ഇത് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട്. പിന്നെ ഈ ഒരു കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ ഒത്തിരി ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, ഇവർ നമ്മുടെ ജനവാസ മേഖല ഉള്ള ഭാഗത്താണ് കൂടുതൽ നേരം നിൽക്കുന്നത്. കാടിനുള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. ഇവരിവിടെ തന്നെ ആളുകൾ നിന്നിട്ടും വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അവിടെ നിന്നിട്ട് പുല്ലൊക്കെ തിന്ന് നിൽക്കായിരുന്നു. സാധാരണ പിടിയാന കൂട്ടങ്ങൾ ഇങ്ങനെ നിൽക്കാറില്ല. കുറച്ചുള്ളിലേക്ക് കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുള്ളിലേക്ക് കയറി നിൽക്കാറുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇത്രയും പൊടി കുട്ടികളായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ അതാ കുട്ടിയാന അമ്മ ഏത് വഴിക്കാണോ പോണത് ആ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ആ ഒരു പിടിയാനെ കണ്ടില്ലേ, അതിൻ്റെ കൂടെയും ഒരു കുട്ടീൻ്റെ കേട്ടോ. എന്നാലും ആ ഒരു ആനയും ഈ ഒരു ആനയുടെ ഒപ്പം നിന്നിട്ട് ഈ കുട്ടിയുടെ ഒപ്പം തന്നെ നടക്കാണ്ടോ ചെയ്യണത്. അപ്പോൾ അതാ തൊട്ട് താഴെയായിട്ട് വേറൊരു കുട്ടിക്കൊമ്പം നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. ഈ ഒരു കൂട്ടത്തിലെ ഇച്ചിരി വലിയ കുട്ടി ഇവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരും മറ്റുള്ള ആന ഒറ്റയ്ക്ക് പോയി തിന്നണ പോലെ ആശാനും ഒറ്റയ്ക്ക് തിന്നു തുടങ്ങി. അത്യാവശ്യം നല്ല നീട്ടുള്ള കൊമ്പാണ് കേട്ടോ ഈ ഒരു ആനയുടെ. ഇവിടുത്തെ എല്ലാം ചെറിയ ചെറിയ കൊമ്പാണല്ലോ, പക്ഷേ ഇവൻ്റെ നല്ല നീട്ടുള്ള കൊമ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കൂട്ടത്തിലെ രണ്ടാമത്തെ ഒരു പൊടിക്കുഞ്ഞ്. ആളത്ര തീരെ പൊടിയൊന്നുമല്ല, എന്നാലും നേരത്തെ കണ്ട കുഞ്ഞിനേക്കാളും ഇച്ചിരി കൂടെ വലിപ്പമൊക്കെ ഉണ്ട്, പ്രായമുണ്ട്. അപ്പോൾ ഈ ഒരു ആനയുടെ അമ്മയാനയും കൂടെ കൂടിയിട്ടാണ് മറ്റേ ആ തീരെ പൊടിയായിട്ടുള്ള ആ ഒരു കുട്ടിയിലെ അതിനെ നോക്കണത്. അതിനെ നോക്കാനായിട്ട് ഇപ്പോൾ രണ്ട് പിടിയാനകളുണ്ട്. അതിൽ ഒരാന ഈ ഒരു കുട്ടിയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി നിൽക്കണതിൻ്റെ തൊട്ടു മുകളിലായിട്ട് ആ രണ്ട് പിടിയാനകളും ആ ഒരു പൊടിക്കുഞ്ഞും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിയാന ഒത്തിരി ദൂരമൊന്നുമല്ല, അവരെ ചുറ്റിപ്പറ്റിയാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും ആൾ സ്വന്തമായിട്ട് തീറ്റയെ കഴിക്കാറായെന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കമ്പൊക്കെ അതിൻ്റെ തുമ്പിക്കൈയിലൊക്കെ ചുറ്റി പിണഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഇലയൊക്കെ പറിച്ച് ആൾ തിന്നുന്നുമുണ്ട്. ഈ ഒരു കുഞ്ഞാനയുടെ ഏറ്റവും തൊട്ട് മുകളിലായിട്ട് രണ്ട് പിടിയാനകളും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റേ രണ്ട് പിടിയാനകൾ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് വരും. അതിൻ്റെ ഉള്ളിലായിട്ട് ആ കുഞ്ഞിനെയും കാണാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ അത് ദൂരേക്കൊന്നും മാറുന്നില്ല. അതിൻ്റെ അമ്മേനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അത് മാറിപ്പോകാനായിട്ട് ആ തള്ളയാനകൾ സമ്മതിക്കില്ല. ശരിക്കും ഇപ്പോൾ രണ്ട് പിടിയാനകളുടെ സംരക്ഷണത്തിലാണ് കേട്ടോ ആ ഒരു തീരെ പൊടിക്കുഞ്ഞ് ഇപ്പോൾ കഴിയണത്. അപ്പോൾ അതാ നമ്മുടെ കുട്ടിക്കുറുമ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ആ ഒരു കമ്പൊക്കെ എടുത്ത് പൊക്കണമെന്നുണ്ട്, പക്ഷേ ആളെക്കൊണ്ട് അത് പറ്റുന്നില്ല. കുറേ നേരമായിട്ട് അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കമ്പെടുത്ത്
ചുറ്റിപ്പറ്റി എടുത്തെറിയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല, ആൾക്ക് അതിനുള്ള ഒരു ഇതായിട്ടില്ലല്ലോ. എന്നാലും ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് ഇവരുടെ ഒരു കാഴ്ചകൾ. സാധാരണ ഞാൻ ഇങ്ങനെ പിടിയാനക്കൂട്ടത്തിൻ്റെ വീഡിയോ എടുക്കാറുള്ളതല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് തോന്നും. മറ്റേ ആ ഒരു ചെറിയ ആനയുണ്ടല്ലോ, അതിപ്പോൾ രണ്ട് പിടിയാനകളുടെയും നടുക്കാണ് നിൽക്കുന്നത്. നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ആനയുടെ മാത്രം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ നമുക്ക് ഇടയ്ക്ക് മാത്രമാണ് അതിൻ്റെ ഫേസൊക്കെ നമുക്ക് കിട്ടുള്ളൂ, അതിടയ്ക്ക് മാത്രമാണ് പുറത്തേക്ക് ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു മൂന്ന് കുട്ടിയും മൂന്ന് പിടിയാനകളും ഉള്ള ഈ ഒരു കൂട്ടം നല്ല ഹാപ്പി ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിലെ മൂന്നാമത്തെ പിടിയാന ഇതാണ്. ഇതാണ് ആ ഒരു കൊമ്പൻ, ചെറിയൊരു കൊമ്പൻ ഉണ്ടായിരുന്നല്ലോ ഈ ഒരു കുട്ടി കൊമ്പൻ, അതിൻ്റെ അമ്മയാണ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റവനും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ദൂരെ മാറി നിന്നിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് പൊക്കത്തായിട്ട് മറ്റ് രണ്ട് പിടികളും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരിഞ്ഞ് പോകാനായിട്ടുള്ള പരിപാടിയാണ്. അതായത് കുറച്ചും കൂടെ മേലെ കയറിയിട്ട് തിന്നാമെന്നുള്ളൊരു പരിപാടിയിലാണെന്ന് തോന്നുന്നു. അവർ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. അപ്പോൾ മറ്റേ ഒരു ചെറിയ ആനയുണ്ടല്ലോ, ഇവരിൽ നിന്ന് മാറി നിർത്തുന്നോണ്ടെന്നാണ്. അപ്പോൾ അത് വേഗം ഓടാട്ടോ ഇവരങ്ങോട്ട് തിരിയണം കഴിഞ്ഞപ്പോൾ. കാര്യം പറഞ്ഞല്ല, എന്നെ ഇട്ടിട്ട് പോവല്ലേ എന്നുള്ള രീതിയിലാണ് വേഗം ഓടി അമ്മേനയുടെ അടുത്തേക്ക് ചെല്ലാണ്. ഇവരങ്ങോട്ട് മേലേക്ക് കയറി പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവൾ ഓടി അങ്ങോട്ടേക്ക് ചെല്ലാൻ കേട്ടോ അതിൻ്റെ അമ്മേനയുടെ അടുത്തേക്ക്. അപ്പോൾ മറ്റേ ആ കുഞ്ഞു കുട്ടീനെ കാണാൻ പറ്റുന്നെങ്കിൽ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതിനിങ്ങോട്ട് പുറത്തേക്ക് അവർ പൊട്ടും ഇറക്കണില്ല. ആ മറ്റേ കുട്ടിയും ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് എത്തി. ആള് പേടിച്ചു പോയെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും ഈ ഒരു കുട്ടീനെയും കൊണ്ട് മേലേക്ക് പോയാൽ ഇതിവിടെ ഒറ്റപ്പെട്ടു പോവില്ലേ. മറ്റേ കുട്ടികോമ്പൻ്റെ ആ പിടിയാനാണെന്നുണ്ടെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യാണ്ട് താഴ്ത്തു വന്നാൽ തിരണം. കാരണം ആളുടെ കുട്ടി ഇത്തിരി വലുതായല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യാണ്ടാണ് പുള്ളിക്കാരത്തി അവിടെ നിന്ന് തീറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വേഗം ഇതിൻ്റെ അമ്മേനയുടെ അടുത്ത് എത്തിയിട്ട് അപ്പോൾ മറ്റേ അമ്മേനെ ഇങ്ങനെ നോക്കിക്കാണ്, ഓ നീ ഇവിടെ ഉണ്ടായിരുന്നൂലേ എന്നുള്ള മട്ടിൽ. ഇത്രയും നേരം ഈ ഒരു കുട്ടിയാനെ ഞാൻ വലിയ ആളായി എന്നുള്ള മട്ടിൽ ദൂരെ മാറി ഇന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അമ്മേനയുടെ അടുത്തേക്ക് ഒന്ന് ആശാൻ വന്നത് തന്നെ. നമ്മുടെ കുട്ടിയാന ആ ഒരു പിടിയാനയുടെ അടുത്തേക്ക് ചെന്നെങ്കിലും ആൾക്ക് വീണ്ടും തിരിച്ച് താഴത്തേക്ക് ഇറങ്ങണം എന്നുള്ള ചിന്തയാണ് കേട്ടോ. ആൾ പതുക്കി ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് നോക്കാം. എന്നാലും ആൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ഇവർ മേലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായി പോവില്ലേ എന്നൊക്കെയുള്ള ടെൻഷനിലാന്ന് തോന്നുന്നു. ആളവിടെ ഇങ്ങനെ പതുക്കെ എന്തോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ആനകളൊക്കെ ഇപ്പോൾ തിരിച്ച് കയറിപ്പോകാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയാന ഇനി ഇങ്ങോട്ട് ഇറങ്ങിയാലും അവർ സമ്മതിക്കും തോന്നുന്നില്ല. പക്ഷേ കുട്ടിയാനയ്ക്ക് മനസ്സിലായി ഇനി ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, ഇവരെന്തായാലും തിരിച്ചു പോകും. അപ്പോൾ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഈ ഒരു മല കയറേണ്ട, ഒറ്റയ്ക്ക് കയറണമെന്ന് പുള്ളിക്കറിയാം. അപ്പോൾ പേടിയായിട്ട് പുള്ളിക്കാരൻ വീണ്ടും ആ കൂട്ടത്തിനടുത്തേക്ക് തന്നെ തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പിടിയാനയും ദാ ഈ രണ്ട് പിടിയാനയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആനയുടെ കുട്ടിയുണ്ടല്ലോ ആ ഒരു കൊമ്പൻ, അതും ഇപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ മൂന്നുപേരും കൂടി ഇനി മല കയറി പോവേയുള്ളൂ. അപ്പോൾ ആ ഒരു കുഞ്ഞാനയുടെ വിഷ്വൽസ് എനിക്ക് വളരെ കുറച്ച് മാത്രം ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം അത്രയും നമുക്ക് ആനെ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഈ ഒരു പിടിയാനക്കൂട്ടം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.